ഹലോ, ഇന്ന് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു ചെറിയൊരു പരിപാടി അല്ലാതെ നോർമലായിട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നടക്കുന്ന ആ ലുക്ക് കണ്ടിട്ട് ചോദിക്കും, ചേച്ചി ഭയങ്കര സിമ്പിളായിട്ടാണല്ലോ മേക്കപ്പ് ചെയ്യുന്നത്, എനിക്ക് അതുപോലൊരു മേക്കപ്പ് ചെയ്തു തരുമോ. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ടാണ് എടുത്ത് ആ ഒരു മേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചത്. എങ്ങനെയാണ് ഞാൻ സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്നത്, എൻ്റെ ഫേസിന് ചേരുന്ന ഒരു മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്യൂട്ടാവോന്ന് അറിയില്ല, എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ടിപ്സൊക്കെ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷാണ്. ഫേസ് വാഷ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് സമയത്ത് നമ്മളെപ്പോഴും മേക്കപ്പ് അതിലെ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും പിമ്പിൾസും സ്കിന്നിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. സോ നമ്മളത് മസ്റ്റായിട്ടും ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക. ദെൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഏത് മോയ്സ്ചറൈസർ ആയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതായാലും, നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏതായാലും യൂസ് ചെയ്യുക. ദെൻ ഇനി അടുത്ത് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം ഇതാണ്. ഇതൊരു എസ് പി എഫ് കണ്ടൻ്റ് ആണ്. ലിപ് ബാമിൻ്റെ പേരൊന്നും അറിയില്ല. ഇതൊരു സ്കിൻ ബേസ് ചെയ്തിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു. എൻ്റെ ഈ സ്കിന്നിൻ്റെ ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അത് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് കിട്ടിയാണെന്ന് പറയുന്നത്. ഏത് ലിപ്സ്റ്റിക് ആണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. സോ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യുന്ന ബോഡി ഷോപ്പിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ് അത്. അത്യാവശ്യം സ്കിന്ന് ഡ്രൈ ആവാതെ നല്ലൊരു നാച്ചുറൽ ഷെയ്ഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരും. ഏത് ഷെയ്ഡാണ്, കുറേ പേര് ലിപ്സ്റ്റിക്ക് ഏതാ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ ലിപ് ബാം യൂസ് ചെയ്തു. ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്നാൽ ലാക്മിയുടെ എസ് പി എഫ് ക്രീമാണ്. ഇത് എസ് പി എഫ് 50 ആണ് വരുന്നത്. ഇത് അത്യാവശ്യം മാറ്റായിട്ട് യൂസ് ചെയ്യും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചിടാം. ഞാൻ ജസ്റ്റ് കയ്യിലൊരു ഇത്തിരി എടുക്കും, എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഫേസിൻ്റെ ഇവിടേക്ക് ഒന്ന് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഇതുണ്ട് സ്പോഞ്ച് പോലെ, അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും. ഈ ഡാബ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതെന്താ വെച്ചാൽ ഇതിൽ അത്യാവശ്യം കിട്ടുന്നുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരു ബ്രഷൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതാ ബ്രഷ് എടുത്ത് ഞാൻ ചെയ്ത് കാണിച്ചാൽ ബ്രഷൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ചെയ്യുന്ന ഒരു പരിപാടി ഇനി ഐബ്രോസ് ആണ്. ഐബ്രോസ് എനിക്ക് മസ്റ്റായിട്ടും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഐബ്രോസ് കറക്റ്റായിട്ട് ചെയ്യും. എനിക്ക് ഐബ്രോസ് ഭയങ്കര ഇഷ്ടമാണ്, അതാണ്. അപ്പോൾ ഐബ്രോസിൻ്റെ പാലറ്റ് എടുക്കും. ജസ്റ്റ് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഓൾറെഡി ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം അധികം കാണിക്കുന്നില്ല. അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും. ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് കൈയോണ്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ നാച്ചുറൽ ലുക്കാക്കിയിട്ട് ചെയ്യും. മീൻസ് കൈയോണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ തലോടി കൊടുക്കുമ്പം കറക്റ്റായിട്ട് നമ്മൾ ആ പീരിയഡ് കറക്റ്റ് ഒരു പൊസിഷൻ കറക്റ്റ് കിട്ടും. ഇനി അടുത്തത് വരുന്നത് ഐലൈനറാണ്. ഐലൈനറിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് കണ്ണിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് പേര് ഷെയ്ഡായാലും റെഡ് ആണെങ്കിൽ റെഡ്, ഇതുപോലെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് അത് അപ്ലൈ ചെയ്യും. എന്തായാലും അടുത്തത് ഐലൈനറാണ്. അപ്പോൾ ഐലൈനർ ഞാൻ ഒറിഫ്ലെയിമിൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഐലൈനർ യൂസ് ചെയ്യും, ചിലപ്പം ഇതേപോലെ ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കലാണ്.
eyeliner apply the kainu eyeliner apply the shesham njan cheyyunna oru parivadi eyebrow inde palette edukum eyebrow inde palette eduthe just onnu shade edu kodukum kannine nere thaale aayittu ഇതിന്റെ മസ്കാര ഇടുന്നില്ല മസ്കാരയ്ക്ക് പകരം ഞാൻ ജസ്റ്റ് ഇതേപോലെ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കലാണ് ഒരു നാച്ചുറൽ ലുക്കായിട്ട് വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ലുക്കാണ് അപ്പം കണ്ണെഴുതി കഴിഞ്ഞു ഐബ്രോ ചെയ്തു ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറ് ഒരു ചെറിയ ലിപ് ഐലൈൻ ലിപ് ലൈനർ എടുക്കും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും സിമ്പിൾ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കും എന്നിട്ട് എൻ്റെ ലിപ്സ്റ്റിക് എടുക്കും ഇത് ബോഡി ഷോപ്പിൻ്റെ ലിപ്സ്റ്റിക് ആണ് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈകളൊന്ന് ഇതേപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്നിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബ്ലഷ് ഇട്ട പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പം ഒരു ന്യൂഡ് ലുക്കാണ് ന്യൂഡ് ലിപ്സ്റ്റിക് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ സിമ്പിളായിട്ട് ഷെയ്ഡ് മാറ്റിയിട്ട് യൂസ് ചെയ്യാറുണ്ട് റെഡ് എടുക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ റെഡ് ലിപ് ലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും എടുത്ത ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിനനുസരിച്ചാണ് നമ്മൾ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കളർ കിട്ടിയില്ല ഇനി ഒരു സിമ്പിൾ പൊട്ടായാലോ ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നോർമൽ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ നാച്ചുറലായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ഇങ്ങനെ അധികം ലിപ്സ്റ്റിക് ആയിരിക്കും ഇടുക കുറച്ചിപ്പോൾ ഷെയ്ഡ് കൂട്ടിയെടുക്കാറുണ്ട് എവിടെയും പോകുമ്പോൾ ലിപ്സ്റ്റിക്സ് അതാണ് മെയിനായിട്ട് കൊടുക്കാറ് ചെറിയ ഷെയ്ഡ് ഒന്ന് കൂട്ടി കൊടുക്കും അപ്പോഴേ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുള്ളൂ അതുകൊണ്ട് ബാക്കിയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള മേക്കപ്പ് ചെയ്യാറുള്ളൂ ഹെവി ആയിട്ട് ചെയ്യാറില്ല ഹെവി ചെയ്താൽ എൻ്റെ മുഖം ഭയങ്കര പുട്ടിയടിച്ചൊരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ